നിങ്ങൾ നിങ്ങളുടെ കളിപ്പാട്ടോ അതുപോലെ തന്നെ പെൻസിലോ പേനയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാറുണ്ടോ? അവർ കൊടുക്കാറുണ്ടല്ലേ, മിഠായി കിട്ടി അവർക്ക് കൊടുക്കുമല്ലേ. നമ്മളിങ്ങനെ ഒരു സാധനം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇനി ആർക്കും ഒരു സാധനം കൊടുക്കാതിരുന്നാൽ നമുക്ക് ഭയങ്കര സ്വാർത്ഥതയല്ലേ, നമ്മുടെ കാര്യം മാത്രം. ഇങ്ങനെ സ്വാർത്ഥതയുള്ള ഒരു രാക്ഷസന്റെ കഥ ഞാൻ പറയട്ടെ. പണ്ടൊരു രാക്ഷസൻ ഉണ്ടായിരുന്നു. ഈ രാക്ഷസൻ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുക. ഈ വീടാണെങ്കിലോ അതിനു ചുറ്റും മനോഹരമായൊരു പൂന്തോട്ടമാണ്. അവിടെ എന്തൊക്കെ തരം പൂക്കളാണെന്നറിയാവോ? മുല്ലയുണ്ട്, പിച്ചിയുണ്ട്, റോസയുണ്ട്, താമരയുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒരുപാട് ചെടികളും പൂക്കളും ഫലവൃക്ഷങ്ങളും കൊണ്ട് വളരെ മനോഹരമായൊരു പൂന്തോട്ടമാണ് കേട്ടോ. രാക്ഷസൻ എന്നും രാവിലെ വീടിൻ്റെ ജനാല തുറന്ന് പൂന്തോട്ടത്തിലേക്ക് നോക്കിയിട്ട് ഹായ് നല്ല മണം അല്ലേ, എന്നിട്ട് ആ പൂക്കളെല്ലാം നോക്കിയിട്ട് അങ്ങ് ആനന്ദിക്കും. ഭയങ്കര ഇഷ്ടമാണ് രാജസിന് ഈ പൂക്കളെല്ലാം കാണാൻ. പക്ഷെ ആരെ ആ പൂന്തോട്ടത്തിനകത്തേക്ക് കയറ്റത്തില്ല. എല്ലാവരും ആ കവാടത്തിൻ്റെ അവിടെ വന്നിട്ട് അതേക്ക് നോക്കുകയുള്ളൂ. ആരെയും അതിനകത്തേക്ക് രാക്ഷസൻ കടത്തൂല, വീട്ടിലേക്കും കടത്തൂല. ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പം ദിവസവും അതിലെ സ്കൂൾ കുട്ടികളിങ്ങനെ പോകാറുണ്ട്. അവരിങ്ങനെ ഈ പൂന്തോട്ടത്തിലേക്ക് നോക്കിയിട്ട് ആ പൂ കിട്ടിയിരുന്നെങ്കിൽ, ഈ പൂ കിട്ടിയിരുന്നെങ്കിൽ, ആ മാങ്ങ പറിക്കാൻ പറ്റിയെങ്കിൽ, ഈ പേരയ്ക്ക കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഈ രാക്ഷസൻ അവരെ കയറ്റുമോ? ആരെയും അങ്ങോട്ട് കയറ്റുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരൊരു ദിവസം കണ്ടു ഈ രാക്ഷസൻ എങ്ങോട്ട് പോവുകയാണ്. അപ്പം അവർ വിചാരിച്ചു ഇത് തന്നെ തക്കം, ഇത്തവണ എങ്ങനെയെങ്കിലും ആ പൂന്തോട്ടത്തിലൊന്ന് കടന്ന് അവിടേക്കൊന്ന് കറങ്ങി നടന്ന് ആഗ്രഹമൊക്കെ ഒന്ന് സാധിക്കണം. അങ്ങനെ ഈ രാക്ഷസൻ പോയ തക്കത്തിന് കുട്ടികൾ അല്പം വികൃതികളാണെന്ന് കൂട്ടിക്കോ. അവർ ഒരു തരത്തിൽ മതിൽ ചാടി കടന്ന് അകത്ത് കയറി ഇഷ്ടമുള്ള പൂക്കൾ പറിച്ചു, മരത്തെ കയറി പഴമൊക്കെ പറിച്ചു. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് അവിടെ കളിക്കുകയാണ്. സന്തോഷം കൊണ്ട് അവരങ്ങനെ തുള്ളിച്ചാടുകയാണ്. ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കൂടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. പൊക്കയിലൊക്കെ നല്ല കയറാനൊന്നുമില്ല, എന്നാലും ഇവൻ താഴെ നിന്ന് പൂ പറിക്കുകയും മരമൊക്കെ ഒന്ന് പിടിച്ച് കുലുകയും അങ്ങനെ രസിക്കുന്നുണ്ട്. അപ്പം ഈ ഇവര് വൈകുന്നേരം ആകുമ്പോഴേക്കും കളിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അപ്പം അങ്ങനെ പല ദിവസവും ഇവർ ഈ രാക്ഷസനില്ലാത്ത ദിവസം വന്ന് കളിച്ചിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പം രാക്ഷസൻ തിരിച്ചു വന്നു. രാക്ഷസൻ തിരിച്ചു വന്ന് നോക്കിയപ്പം പൂന്തോട്ടത്തിനകത്ത് ചെടിയൊക്കെ തലയൊക്കെ ഇങ്ങ് ചരിഞ്ഞ് കിടക്കുന്നു. എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതായി കണ്ടിട്ട് ഇതെന്താണെന്നറിയണം. ഒരു ദിവസം രാക്ഷസൻ പുറത്തു പോയി. ഈ സമയത്ത് കുട്ടികൾ പതിവ് പോലെ പൂന്തോട്ടത്തിനകത്ത് പ്രവേശിച്ചു. രാക്ഷസൻ വേഗം തിരിച്ചു വന്നായിരുന്നു. തിരിച്ചു വന്നിട്ട് രാക്ഷസൻ നോക്കി, ആ ഇപ്പോഴല്ലേ മനസ്സിലായത്, വികൃതികളായിട്ടുള്ള കുറേ പിള്ളേർ കയറിയിട്ട് എൻ്റെ ചെടിയും എൻ്റെ പൂക്കളും എല്ലാം നശിപ്പിച്ചിട്ട് ഇവരൊരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ച് രാക്ഷസൻ എന്ത് ചെയ്തു, ഇതിനകത്ത് കടന്നിട്ട് ആരുടെ അതൊന്നും ചോദിച്ചിട്ട് ഒറ്റ അലർച്ച. പാവം കുട്ടികളുണ്ട് കിടുങ്ങി പറിച്ചിട്ട് കിടുങ്ങിട്ടേ. പിള്ളേരും മേളിരുന്ന കുട്ടികളെല്ലാം വേഗം താഴെ ഇറങ്ങിയിട്ട് ഓടാനായിട്ട് തുടങ്ങി. പാവം ഒരു കൊച്ചുകുട്ടി, അവന് മാത്രം അതിലപ്പുറത്തേക്ക് കയറാൻ പറ്റില്ല. ഒരു തരത്തിൽ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. രാക്ഷസനാണ് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഈ രാക്ഷസനെ കണ്ട് ഭയന്നിട്ട് മേലാകെ വെപ്രാളമായിട്ട് കുട്ടികൾ ഓടുകയാണ്. കരച്ചിൽ വരുന്നുണ്ട് ചിലർക്ക്. അപ്പം ഈ കൊച്ചുകുട്ടി ഒരു തരത്തിൽ ഇവരെല്ലാവരും കൂടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് രാക്ഷസൻ ദേഷ്യത്തോടെ തിരിച്ചു വന്നിട്ട് ഇനി ആരെങ്കിലും എന്നെ ചെടിയെ തൊടുന്നത് കാണട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാക്ഷസൻ പതിവ് പോലെ ജനൽ തുറന്ന് പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കി. കഷ്ടം, ഒരൊറ്റ പൂ വിരിഞ്ഞിട്ടില്ല. നല്ല സുഗന്ധം ഉണ്ടായിരുന്ന ആ തോട്ടത്തിൽ നിന്ന് ഒരു കാറ്റ് വരുന്നില്ല, കാറ്റൊരു സുഗന്ധം തരുന്നില്ല. രാക്ഷസൻ നിരാശയായി. ശോ, ഇതെന്താ സംഭവിച്ചത്? ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയല്ല മാറുമോ? അങ്ങനെ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ പൂന്തോട്ടം പഴയതുപോലെ ആയില്ല. പൂന്തോട്ടത്തിൽ ഒരു പൂ പോലും വിരിയുന്നില്ല, ഒരു കിളി പോലും ചിലകുന്നില്ല, ഒരു കാറ്റ് വീശുന്നില്ല. രാക്ഷസൻ ആകെ വിഷമായി. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു ദിവസം രാക്ഷസൻ പുറത്തുപോയി. അപ്പൊ രാക്ഷസൻ ഇല്ല എന്ന് മനസ്സിലായിട്ട് നമ്മുടെ കുട്ടികള് വീണ്ടും തോട്ടത്തിൽ കയറി. ഇവര് തോട്ടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രാക്ഷസൻ തിരിച്ചെത്തി. അപ്പൊ രാക്ഷസൻ നോക്കുമ്പോ എല്ലാ മരങ്ങളിലും എല്ലാ ചെടികളിലും നിറയെ പൂവ്, കായ ഒക്കെ പഴയതുപോലെ. കിളികൾ പാടുന്നുണ്ട്. കുട്ടികളാണെങ്കിലോ ഓരോ മരത്തേന്നും അതുപോലെ ചെടിയിൽ നിന്നൊക്കെ പൂ പറിച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടിരിക്കുന്നു. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അവനിങ്ങനെ മരത്തിന്റെ കൊമ്പേലിങ്ങനെ പിടിച്ചിട്ട് അവന് കയറാൻ പറ്റുന്നില്ല. രാക്ഷസൻ ഇങ്ങോട്ട് വന്നിട്ട് അവനെ എടുത്ത് മരത്തിന് മേളിൽ കയറ്റാനായിട്ട് തുടങ്ങി. അപ്പൊ ഇവന് പേടിച്ച് കരയുകയാണ്. ഇപ്പൊ രാക്ഷസനെ വിഴുങ്ങുന്നു വിചാരിച്ചിട്ട് കണ്ണുറുക്കടച്ചു പിടിച്ചിരിക്കും. ഇപ്പൊ എന്നെ വിഴുങ്ങുന്നു വിചാരിച്ചിട്ട്
പക്ഷെ രാജസൻ എന്ത് ചെയ്തേ, ഇവനെ എടുത്ത് മേളിലിരുത്തി. സത്യത്തിൽ രാജസൻ അന്നേരാണ് മനസ്സിലായത്, കുട്ടികൾ കേറി ഇവിടെ സന്തോഷമുണ്ടായെങ്കിൽ മാത്രമേ ഒരു ചെടി പോലും പൂക്കത്തുള്ളൂ, ഒരു മരത്തിലൊരു കായുണ്ടാവുള്ളൂ. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് മറ്റുള്ളവരുടെ സന്തോഷത്തിനു കൂടെ ഉപകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ലെന്ന് രാജസനും മനസ്സിലായി.